ആദ്യം തന്നെ നമ്മുടെ സഹോദരൻ ജോർജ് ബ്രദറിന്റെ ആ ആക്സിഡന്റിൽ ദൈവം കൊടുത്ത വിടുതലിനും സംരക്ഷണത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു വിശേഷിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളും അവരുടെ യാത്രയിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചെങ്കിലും അതിജീവിക്കാൻ ദൈവം കൃപ കൊടുത്തല്ലോ പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് പാനലിൽ ഏറ്റവും നല്ല കാലിബറുള്ള സഹോദരന്മാർ ചാക്കോപാസും സിജോ ബ്രദറും ഒക്കെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം ഞാൻ ചില നാളുകൾ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമായിരുന്നില്ല വ്യക്തിപരമായ ചില കാരണങ്ങളാണ് എന്നാൽ ഈ ഒരു വിഷയം ഇന്ന് ഞങ്ങൾ തങ്ങളെ കണ്ട വേളയിൽ ചർച്ച കിട്ടതായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സിജോ ബ്രദർ പറഞ്ഞു അള്ളാഹുവിൻ്റെ നരകത്തിലെ മെമ്പർഷിപ്പ് ഇതൊരു പരിഹാസ വിഷയമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം മതങ്ങളിൽ ബുദ്ധിസവും ജൈനീസവും പോലെയുള്ള ചില ഭൗതിക വാദ പ്രാധാന്യമുള്ള മതങ്ങൾ യഹൂദമതത്തിലെ സാധൂഖ്യ വിഭാഗം ഇവരെ ഒഴിച്ചാൽ എല്ലാ സമൂഹത്തിനും നരകസ്വർഗവാദമുണ്ട് എന്നുള്ളതാണ് ഹിന്ദു മതത്തിൽ ഇരുപത്തിയെട്ട് കോടി നരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നരകം എന്നത് വസ്തുതാപരമായി ഓരോ മതവും അതിൻ്റെ നിലയിൽ വിശദീകരിക്കുന്നുണ്ട് അതിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ സ്വർഗ്ഗത്തെയോ അതിൻ്റെ നരകത്തെയോ വിമർശിക്കാൻ ക്രൈസ്തവ മിഷനറിമാർ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ നരക നരകവിശദീകരണവും അള്ളാഹുവിൻ്റെ ശൈലിയും തമ്മിലുള്ള ചിലതരം തരം അപ്പോൾ തന്നെ ഈ നരകം എന്ന് പറയുന്ന ഈ പ്രതിഭാസം അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൃഷ്ടി അതിലേക്ക് ആര് പോകണം എന്ന് മുൻകൂട്ടി അള്ളാഹു നിശ്ചയിച്ചു വച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് വസ്തുതാപരമായിട്ട് ഇസ്ലാമിൻ്റെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതിന് ഉപോദ്ബലകമായി ഞാനൊരു വസ്തുത ബോധ്യപ്പെടുത്താം നമ്മുടെ തിർമിതിയുടെ സുനനു നിർമിതിയുടെ ആയിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നമ്പർ ഹദീസിൽ ഒരു സംഭവം കിടക്കുന്നു അബ്ദുല്ലാഹിബ്നു ഹിബ്നു അംരിൽ നിന്ന് ഉള്ള ഒരു നിവേദനമാണ് പ്രവാചകൻ ഒരിക്കൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ രണ്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകൻ ചോദിച്ചു ഈ രണ്ട് ഗ്രന്ഥങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഞങ്ങൾ പറഞ്ഞു ഇല്ല പ്രവാചകരെ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു തരൂ വലത് കയ്യിലുള്ളത് സ്വർഗത്തെ പറ്റിയാണ് ഇത് ലോകരക്ഷിതാവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് ഇതിൽ സ്വർഗാവകാശികളുടെ എല്ലാം പേരുണ്ടെന്നാണ് വാദം സ്വർഗാവകാശികളുടെ പേര് അവരുടെ പിതാക്കന്മാരുടെയും ഗോത്രങ്ങളുടെയും പേര് അതെന്തിനാണെന്ന് നമുക്കറിയില്ല കൃത്യമായിട്ട് വില്ലേജിലെ രേഖ പോലെ നമ്മുടെ പേര് നമ്മുടെ അപ്പൻ്റെ പേര് നമ്മുടെ ഗോത്രത്തിൻ്റെ പേര് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി അവരുടെ മൊത്തമായ കണക്കും ചേർത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും മുഹമ്മദ് വെളിപ്പെടുത്തുന്നില്ല അവരിൽ അവരിൽ ആരെയും കൂട്ടുകയോ കുറയ്ക്കുകയോ ഇല്ല ഒരിക്കലും തുടർന്ന് അങ്ങനെ സംഭവിക്കില്ല ഒരു കാരണത്തിലും ഈ നമ്പർ കൂട്ടാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്നാ ചെയ്തിട്ട് ഈ നമ്പർ കൂട്ടത്തില്ല ഫിക്സഡാണ് ഒരു മാറ്റം ഇല്ല ചില സർക്കാരിൻ്റെ ഇന്റർവ്യൂ പോലെയാണ് കോപ്പറേറ്റീവ് ബാങ്കിലേക്കൊക്കെ നമുക്ക് ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പാത്രത്തിൽ പരസ്യം ചെയ്യും അത് മാൻഡേറ്ററി ആണ് അങ്ങനെ പരസ്യം കൊടുക്കണം അത് പാർട്ടിയുടെ ആളുകളെയൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പണം മുടക്കി അതിന് ഡി ഡി ഒക്കെ എടുത്തയച്ച് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും അതിനകത്തൊരു കാര്യമില്ല ഒരു പ്രകസനമാണ് ഇതേപോലെ അല്ലാഹു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സ്വർഗത്തിലാർ പോവും നമ്പറും കറക്റ്റാണ് പിന്നെ ഇവർ ഈ ബഹളം കൂട്ടുന്ന ദാവാക്കാരൻ എന്തിനത് ചെയ്യുന്നു നമുക്കൊരു പിടിയില്ല അവരനിയും ചെയ്താലും ചെയ്തില്ലെങ്കിലും അല്ലാഹു പ്രീ പ്ലാൻഡ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തൊരു കാര്യമുണ്ട് ഇടത്തെ കയ്യിലെ പുസ്തകത്തിൽ നരകത്തി പോകുന്ന ആളുകളുടെ എണ്ണവും കറക്റ്റ് എഴുതിയിരിക്കുകയാണ് അതിൽ ആരും പേര് കൂട്ടത്തുമില്ല കുറക്കത്തുമില്ല അതിൻ്റെ ടോട്ടൽ പോപ്പുലേഷനും ഫിക്സഡാണ് അപ്പോൾ ആ കൂടെ വെളിവുള്ള മനുഷ്യരുണ്ടായിരുന്നു അവർ ചിലർ ചോദിച്ചു കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ പിന്നെ പ്രവർത്തിച്ചിട്ട് എന്ത് വലമാണുള്ളത് അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ പ്രവാചകൻ പ്രതിവചിച്ചു നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ശരിപ്പെടുത്തുക കാര്യങ്ങളിൽ മധ്യമ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക നമ്മളതിനകത്ത് ഒരു ആയിട്ടുള്ള മോഡറേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു അതായിരിക്കും നല്ലത് ഇതല്ലേ വാസ്തവത്തിൽ ഇസ്ലാം സ്വീകരിക്കേണ്ടത് സ്വർഗത്തിൽ പോവുമോ ഉറപ്പില്ല നരകത്തിലായിരിക്കോ അറിയത്തില്ല അപ്പം ഇത് രണ്ടുമല്ലാത്തൊരു നിലപാടെടുത്തുകൊള്ളാൻ സ്വനനു തെറുമിതിയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ അദീസിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ബാക്കി കൂടി കേൾക്കുക നിങ്ങൾ നിങ്ങളുടെ മധ്യമ നിലപാട് സ്വീകരിക്കുകയും തീർച്ചയായും സ്വർഗാവകാശി സ്വർഗാവകാശികളുടെ കർമ്മം കൊണ്ട് പരിസമാപ്തി അടയും അതർക്കില്ല അതിനു മുമ്പ് അവൻ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നാല് തീർച്ചയായും നരകാവകാശിയുടെ കർമ്മങ്ങൾ അവസാനിപ്പിക്കപ്പെടുന്നത് നരകവകാശികളുടെ കർമ്മം കൊണ്ടായിരിക്കും അതിനു മുമ്പ് അവൻ എന്ത് കർമ്മങ്ങൾ ചെയ്തിരുന്നാല് പിന്നെ റസൂൽ കൈകളും ചൂണ്ടിക്കൊണ്ട് അവയിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ താഴെയിട്ടു തുടർന്ന് പറഞ്ഞു നിങ്ങളുടെ നാഥൻ തൻ്റെ അടിമകളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു ഒരു വിഭാഗം സ്വർഗത്തിലും മറ്റൊരു വിഭാഗം നരകത്തിലുമായിരിക്കും ആയിരിക്കും അപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കൊച്ചു കുട്ടികൾ മരിച്ചാൽ എന്താവും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് മരിച്ചു അത് പെട്ടെന്ന് മരിച്ചുപോയി കഴിഞ്ഞാൽ എന്തിക്കും അപൂർവർ എന്നുള്ള നിവേദനമാണ് അള്ളാഹുവിൻ്റെ ദൂതനെയ്തു ഓരോ ശിശുവും പ്രകൃതി മതത്തിലാണ് ജനിക്കുന്നത് പിന്നീട് അവന്റെ മാതാപിതാക്കൾ അവനെ ജൂതനോ ക്രിസ്ത്യാനിയോ ബഹുദൈവ ആരാധകനോ ആക്കുന്നു അപ്പോൾ ആരോ ചോദിച്ചു തിരുദൂതരെ വിവേകമെത്തും മുമ്പ് മരണപ്പെട്ട ശിശുക്കളുടെ കാര്യമോ അവിടുന്ന് പ്രതിഭചിച്ചു അവർ ജീവിച്ചിരുന്നു ഇരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു ആണ് ഏറെ അറിയുന്നവൻ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു കൃത്യത മുഹമ്മദ് ഈ കാര്യത്തിൽ കൊടുക്കുന്നില്ല ആരുടെയും കാര്യത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള ചില അനിശ്ചിതത്വങ്ങൾ ഖുറാനിൽ കിടക്കുന്നു ഇസ്ലാമിൽ നീക്കുന്നു ഉറപ്പില്ല സ്വർഗം മുഹമ്മദിന്റെ അനുഗാമികൾക്കും ഉറപ്പില്ല സ്വർഗം അതിലെ ഏറ്റവും വലിയ കോമഡി ഇവിടെ കർമ്മങ്ങൾ ചെയ്തോളാൻ പറയുകയാണ് അപ്പൊ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഈ കർമ്മം എന്താണെന്നുള്ള കാര്യത്തിലും പ്രശ്നമുണ്ട് അപ്പോ സൽക്കർമ്മങ്ങളെ കുറിച്ച് ഹിന്ദുമതത്തിലുണ്ട് ഒത്തിരി അവന്റെ കർമ്മങ്ങളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ അവൻ ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ ഹിന്ദുമതം പറയുന്നുണ്ട് കൃത്യം അതിലൊരു തമാശ കൂടിയുണ്ട് നിങ്ങൾ മുഷിയാതിരിക്കാൻ അത് നല്ലതാണ് ഒരിക്കലൊരു കുട്ടി ഒരു പൂമ്പാറ്റയുടെ പിന്നാലെ കൂടി എന്നിട്ട് അതിനെ പിടിച്ച് ചിറക് അരിഞ്ഞ് കളയാൻ തുടങ്ങുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നീ അങ്ങനെ ചെയ്യല്ലേ നീ അങ്ങനെ ചെയ്താൽ അടുത്ത ജന്മത്തിൽ നീ പൂമ്പാറ്റയായിട്ട് പിറക്കും ഈ പൂമ്പാറ്റ നീയു എന്നിട്ട് ഈ നീ പൂമ്പാറ്റയായി മാറിയ നിന്റെ ചിറക് ഈ പൂമ്പാറ്റയായി മാറിയ നീ വന്ന് പറിച്ചുകളെ നേരെ തിരിച്ച് അപ്പം ഈ പയ്യൻ പറഞ്ഞു മാഷ അത് അങ്ങനല്ല കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പൂമ്പാറ്റയായിരുന്നു ഇവൻ ഞാനുമായിരുന്നു ഇവൻ വന്നിട്ട് എന്റെ ചെറു കളഞ്ഞു അതിനാണ് ഞാൻ പുനർജ്ജനിച്ച് ഇവനെ തിരിച്ചെയ്യാവുന്നത് അങ്ങനെ മാഷിന്റെ വാദം അവിടെ പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞ പോലെ ഈ കർമ്മം എന്തോ ചെയ്തിട്ടും കാര്യമില്ല അപ്പം കർമ്മമെന്ന് പറയുന്നത് ഹിന്ദുമാർഗത്തെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ആക്ടിവിറ്റീസാണ് കർമ്മം എന്ന് പറയുന്നത് ജൂതൻ്റെ വാദത്തിലും ലീഗലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒപ്പം ചില ആക്ടിവിറ്റീസ് അവർ ചെയ്യേണ്ടതുണ്ട് അതെല്ലാം സൽക്കർമ്മങ്ങളാണ് ഇസ്ലാമിൻ്റെ സൽക്കർമ്മം എന്താ നാല് വരെ കല്യാണമാകാം അത് അള്ളാഹ് ഹലാലാക്കിയ കല്യാണമെന്നാണ് മുജാഹിദ് പാലശ്ശേരി പറഞ്ഞത് നല്ലതാക്കിയതെന്നാണ് അല്ലാതെ അനുവാദം പോലും അല്ല അത് നല്ലതാണ് ശിശു വിവാഹം അനുവദനാണ് പിന്നെ മനുഷ്യനെ കൊല്ലുന്നതിനകത്ത് ഒരു ഒരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ചില കർമ്മങ്ങളാണ് പറയുന്നത് ഈ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുക നിങ്ങൾ കർമ്മം ചെയ്തു അപ്പോൾ സ്വർഗം പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വഴിയില്ല കൺവേർഷൻ അതിന് കാരണമല്ല ഒരാൾ കൺവേർട്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം അള്ളാഹു നിശ്ചയിച്ചു വെച്ചു അള്ളാഹു നിശ്ചയിച്ച കാര്യം മാറ്റത്തില്ല അത് ഫിക്സഡ് ആണ് അല്ലാഹുവിന് പോലും മാറ്റാൻ പറ്റിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിയമത്തിനും കീഴെ പോയി അല്ലാഹു അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഈ ഒരു അനിശ്ചിതത്വം ഇസ്ലാമിലെ ഓരോ സഹോദരന്മാരും മനസ്സിലാക്കണം നിങ്ങൾ എന്തിനാണ് പിന്നെ മനുഷ്യരെ കൊല്ലുന്നത് ഈ മദ്രസകളെല്ലാം അങ്ങനെ നടത്തുന്നത് ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ അസമാധാനം വിതറുന്നത് യാതൊരു നിശ്ചയവും നിലപാടും വെളിവും ഇല്ലാത്ത അത് പറയുന്നതിൽ തെറ്റില്ല കാരണം പറയുന്നതിന് പരസ്പര വിരുദ്ധം മനുഷ്യന്റെ വിധി മുന്നേ നിർണയിച്ചെങ്കിൽ പിന്നെ ഇസ്ലാം മതം എന്തിനാണ് ഏത് മതവും എന്തിനാണ് മനുഷ്യന്റെ വിധി മുന്നമേ നിർണ്ണയിച്ചു കുറെ പേര് സ്വർഗത്തിലും കുറെ പേര് നരകത്തിലും വന്ന് അള്ളാഹു മുൻകൂട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത് ഇത് വലിയൊരു ചോദ്യമാണ് ഈ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് കഴിയുന്നില്ല ഇനി ഞാൻ ഇവരുടെ നരകബോധത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ള ചില സൂചനകൾ കൂടി തന്ന നിർത്താം ജഹന്നം എന്നൊരു പദമാണ് ഇസ്ലാമിൽ നരകത്തിൽ ഉപയോഗിക്കുന്നത് ജഹന്നം ഹീബ്രുവിലെ ഗേഹന്നം എന്നൊരു പദത്തിൽ നിന്നാണ് ഈ നരകം എന്നർത്ഥം വരുന്ന ജഹന്നം അറബിക്കിൽ ഉണ്ടായിട്ടുള്ളത് മസദന്ന എന്നത് ഒരു സ്ഥലമാണ് ഗഹന്ന എന്ന് പറയുന്നത് നമ്മളുടെ എറുസലേമിൻ്റെ ദേവാലയം വരുന്ന സ്ഥലത്തിൻ്റെ പുറത്തുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഈ ദേവാലയത്തിലെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കൊണ്ടുവന്ന തള്ളിക്കളയുന്ന സ്ഥലമായിരുന്നു ഈ ദേഗാദി കർമ്മങ്ങൾക്ക് ശേഷം വരുന്ന മാലിന്യങ്ങൾ മൃഗ വേസ്റ്റ് മാംസത്തിൻ്റെ വേസ്റ്റ് ഇതെല്ലാം കൊണ്ട് ഇടുന്ന സ്ഥലമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥലത്ത് പുഴുക്കൾ അരിക്കാറുണ്ട് ആ പുഴുക്കൾ അരിക്കുന്ന ഇടത്ത് തീ ഇടാറുണ്ട് അപ്പൊ ഫ്രഷായിട്ട് വീണ്ടും മാംസവും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ മണ്ടേ കൊണ്ടിടും അപ്പോൾ എന്നും പുകഞ്ഞും തീ തീപിടിച്ചും പുഴുക്കൾ അരിച്ചും കിടക്കുന്ന ചാകാത്ത പുഴു കിടാത്ത തീയുമുള്ള ഒരു ഭൗതിര സ്ഥലം അക്ഷരാർത്ഥത്തിൽ പണ്ട് ഇറുസലേമിന്റെ പുറത്ത് ദുർഗന്ധപൂരിതമായിട്ട് ഉണ്ടായിരുന്നു ഇറുസലേമിൻ്റെ അകത്താകട്ടെ എപ്പോഴും കുന്തിരിക്കം പുകയ്ക്കുന്ന അതുപോലെ സൗരഭ്യ വാസനയുള്ള ഒരു ആലയവും ചുറ്റുപാടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ സ്വർഗീയ ഇറുസലേമുകൊണ്ട് സ്വർഗീയമായ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ലോകത്തിൽ ഇങ്ങനെ നരകത്തെക്കുറിച്ചുള്ള പ്രതിഭാദ്യം ബൈബിളിലുമുണ്ട് ഇതിൻ്റെ ഒരു തെറ്റായ അഡോപ്ഷനാണ് വാസ്തവത്തിൽ ജഹന്നം എന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസം അപ്പോൾ അത് അനുസരിച്ച് ഈ ജഗന്നം എന്ന പദം തന്നെ ഖുറാനില് മുപ്പതിലേറെ തവണ ഉണ്ടെന്നാണ് വിശ് വിലയിരുത്തുള്ളത് ജഗന്നം ജഗന്നത്തെക്കുറിച്ച് ഖുറാൻ പതിനഞ്ച് നാൽപ്പത്തി നാലില് പറയുന്നുണ്ട് നാൽപ്പത്തി മൂന്നില് തന്നെ വായിച്ചാൽ നിശ്ചയമായും നരകം അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥാനം തന്നെയാകും അതിന് ഏഴ് കവാടങ്ങളുണ്ട് ഓരോ വാതിലിലൂടെയും കടക്കുവാനായി വീതിക്കപ്പെട്ട ഓരോ വിഭാഗം അവരിലുണ്ട് നിശ്ചയമായും സൂക്ഷ്മത പാലിച്ചവർ തോട്ടങ്ങളിലും അരുവികളിലും ആയിരിക്കും നിർഭയരായി ശാന്തിയോടെ അതിൽ പ്രവേശിച്ചു കൊള്ളുക അപ്പോൾ നിർഭയമായി ശാന്തിയോടെ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക ഇതെന്തിനാണാവോ നിർഭയമായിട്ട് പ്രവേശിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല നരകത്തിൽ ഖുറാനിലെ എന്തെങ്കിലും തരത്തിലുള്ള പരിഭാഷയുടെ മിസ്റ്റേക്കാണോ അല്ലയോ എന്ന് നമ്മളത് കണ്ടുപിടിക്കണം നാപ്പത്തി ആറാമത്തെ വചനമാണ് പതിനഞ്ച് നാൽപ്പത്തി ആറ് അവിടെ ഹിജ്ര എന്ന അധ്യായത്തിലെ നാൽപ്പത്തി ആറാമത്തെ വചനമാണ് നിർഭയരായി ശാന്തിയോടെ അതിൽ പ്രവേശിച്ചു കൊള്ളുക നരകത്തിൽ പ്രവേശിക്കാനുള്ള രീതി അപ്പൊ അത് നിർഭയരായി ശാന്തിയോടെ പ്രവേശിക്കാനുള്ള ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ ബോധ്യപ്പെടുത്താം അപ്പൊ ഇത് ഈ നരകത്തിന് വേറെ കുറെ പേരുകളുണ്ട് ജഹന്നം ഹുദുമ എന്നൊരു പേരുണ്ട് സൈർ എന്നൊരു പേരുണ്ട് സക്കർ എന്നൊരു പേരുണ്ട് ഹാവിയ എന്നു പേരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് ഇത് കുറ്റത്തിന്റെ ഗുരുലഹിത്വം അനുസരിച്ച് സ്വഭാവം അനുസരിച്ചാണ് അവിടെ പ്രവേശിക്കുന്നത് പത്തൊമ്പതിൻ്റെ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വചനങ്ങളിൽ ഖുറാനി പറയുന്നത് ഓരോ മനുഷ്യനും ജിന്നും ഈ നരകം താണ്ടേണ്ടതുണ്ട് എല്ലാവരും അത് താണ്ടി താണ്ടിപ്പോണം അതിനടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല നിന്റെ രക്ഷിതാവിൻ്റെ ഖണ്ഡിതവും അതുപോലെ നടപ്പിലാക്കപ്പെടുന്നതുമായ തീരുമാനമാണത് അത് ധർമ്മിഷ്ഠ പാലിച്ചവരെ പിന്നീട് നാം രക്ഷപ്പെടുത്തുകയും അക്രമികളെ മുട്ടുകുത്തിയവരായി അതിൽ തടവിലാക്കുകയും ചെയ്യും നരകത്തിൽ നിസംശയം അവർ എറിയപ്പെടുകയും ഹുതമ എന്ന് പറഞ്ഞ നരകത്തിന്റെ വേറെ പേര് അത് ഹൃദയത്തിലേക്ക് കത്തിപ്പെടുന്ന അല്ലാഹുവിന്റെ ജുരിക്കപ്പെടുന്ന അഗ്നിയും തീർച്ചയായും അത് നീട്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്തംഭങ്ങളിലായി അവരുടെ മേലെ അടച്ചു കൂട്ടപ്പെടുന്നതായിരിക്കും നൂറ്റിനാലിൻ്റെ നാല് ഏഴാണ് ഞാൻ പറഞ്ഞത് നാലിൻ്റെ പത്ത് വായിച്ചാൽ തീർച്ചയായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവൻ അവരുടെ വയറുകളിൽ നിറയ്ക്കുന്നത് തീ മാത്രമാകുന്നു നമ്മുടെ നമ്മുടെ ബദറിലൊക്കെ പോയിട്ട് മുഹമ്മദുമൊക്കെ പിടിച്ച സാധനങ്ങളാണ് വെല്ലോനും അധ്വാനിച്ചു വെച്ചതൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുന്നു സ്വന്തം കാര്യമാണ് ഇരുന്നിരിക്കുന്നത് തീർച്ചയായും അതിൽ അനാഥകളുടെ സ്വത്തുക്കൾ കിനാന ആ സ്വത്തിരുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാഞ്ഞിട്ടാണ് കിനാനയുടെ കൈയും തലയും ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് ആ ശരീരം ശരീരമെടുത്ത് മണലിൽ പൂഴ്ത്തിവെച്ചത് ചുട്ടുപഴുത്ത മണലിൽ പൂഴ്ത്തിവെച്ചത് നോക്കണം അപ്പോ കിനാനെ പോലെയൊക്കെയുള്ള അറബികളുടെ സോറി യഹൂദന്മാരുടെ സ്വത്ത് കൊള്ളയടിച്ച സ്വന്തം ജീവിതത്തെ പോലും ഇവിടെ വിമർശന വിധേയമാക്കുകയാണ് മുഹമ്മദിനു പോലും ഉറപ്പില്ല ഈ കാര്യത്ത് അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവൻ അവരുടെ വയറുകളിൽ നിറയ്ക്കുന്നത് തീ മാത്രമാകുന്നു പിന്നീട് അവർ നരകത്തിൽ കത്തിയിരുന്നതാണ് തീർച്ചയായും കുറ്റവാളികൾ വഴികേടിലും ബുദ്ധിശൂന്യതയിലും ആകുന്നു മുഖം നിലത്തു കുത്തിയ നിലയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചിരയ്ക്കപ്പെടും നിങ്ങൾ നരകത്തിന്റെ സ്പർശം അനുഭവിച്ചു കൊള്ളുക അമ്പത്തിനാലിന്റെ നാൽപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തെട്ട് വരെ ഇനി ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പത് ഇരുപത് വായിക്കുക അവരുടെ തലയ്ക്ക് മീതെ തിളയ്ക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതാണ് അത് നിമിത്തം അവരുടെ വയറുകളിൽ ചർമ്മങ്ങൾ ഉരുക്കപ്പെടും ഇനി അവിടെ സഖൂം ഒരു വൃക്ഷം അവരുടെ ആഹാരമാണ് നരകത്തിൽ ഉരുക്കിയ ലോഹം പോലെ ആയിരിക്കും അത് അതിന്റെ കനി ചൂടുവെള്ളം തിളയ്ക്കുന്നത് പോലെ അത് വയറുകളിൽ തിളയ്ക്കും ഉണങ്ങിയ മുൾച്ചെടിയായിരിക്കും അവരുടെ മറ്റൊരാഹാരം പക്ഷെ അത് പോഷണം നൽകിയോ വിശപ്പടക്കുകയോ ചെയ്യില്ല ഇതാണ് മൊത്തത്തിൽ ഗഹന്നം അഥവാ നരകത്തെക്കുറിച്ചുള്ള മുപ്പതിൽ പരം റഫറൻസുകളിൽ നിന്ന് ഞാൻ ചിലത് ഉദ്ധരിച്ച് കേൾപ്പിച്ചത് അപ്പൊ ഇതൊക്കെ പോട്ടെ ഭീകരത എവിടെ നിൽക്കട്ടെ ഇനി നരകം ഭീകരമാകരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നരകമാണല്ലോ പക്ഷെ പ്രശ്നം അതല്ല ഈ നരകത്തിൽ ആര് പോകണം എന്ന് കരുണാനിധിയായ അള്ളാഹു വർഷങ്ങൾക്കപ്പുറത്ത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ദാവാ പ്രസംഗം എന്തിന് പള്ളി എന്തിന് അഞ്ചു നേരം നിസ്കാരം എന്തിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന കൊല്ലും കൊലയും എന്തിന് ഏറ്റുമുട്ടൽ എന്തിന് ഈ സുഡാപ്പികളെല്ലാം ഇത്രയും ബഹളം കൂട്ടുന്നത് എന്തിന് കാരണം ഓൾറെഡി ഫിക്സഡാണ് പ്രീ ഡെസ്റ്റിനേഷൻ ഓഫ് അള്ള അതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്താണ് ഒരു തരത്തിലും മനുഷ്യന് രക്ഷയില്ലാത്തൊരു മാർഗമായി മുഹമ്മദിനു പോലും ഉറപ്പില്ലാത്ത ഒന്നായിട്ട് ഇസ്ലാമിലെ രക്ഷ നിലനിൽക്കുമ്പോൾ ബൈബിൾ കൃത്യമായി പറയുന്നു ബൈബിളിലെ രക്ഷാ വീക്ഷണം എന്ന് പറയുന്നത് എല്ലാത്തരം ശിക്ഷയിൽ നിന്നുമുള്ള വിടുതലാണ് വിമോചനമാണ് അതില് ഞങ്ങളുടെ പ്രത്യാശയും വീക്ഷണവും അനുസരിച്ച് ക്രിസ്തു ഉള്ള ഏതൊരാളും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രക്ഷ പ്രാപിച്ചിരിക്കുന്നു ഇവനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് നമ്മളുടെ പാപിയായ സക്കായുടെ വീട്ടിലേക്ക് യേശു എത്തുന്ന വേളയിൽ പറയുന്ന കാര്യം കത്തവയുസു ക്രിസ്തു വീണ്ടും രക്ഷയെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് എന്താണ് രക്ഷ എന്ന് അത് വെളിപ്പാടൂസിലേക്ക് വന്നാൽ വളരെ ആവശ്യകരമായ ഒരു പചനമുണ്ട് രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം അത് ഫ്രീലി ഗിഫ്റ്റ് വളരെ ഉദാരമായി തന്നിട്ടുള്ളതാണ് അതിന് ചടങ്ങുകൾ ആവശ്യമില്ല അതിന് പണം ആവശ്യമില്ല കർമാനുഷ്ഠാനങ്ങളൊന്നും ആവശ്യമില്ല മറിച്ച് പാപബോധം ഹൃദയത്തിലുള്ളവായി തെറ്റുകൾ ഏറ്റുപറയുന്ന വിശാല മനസ്ഥിതി ഒരുവൻ ഉണ്ടാവുകയും എൻ്റെ കർത്തൃത്വം എൻ്റെ മീത ഉള്ള ആത്മീക ഭൗതിക ജീവിതത്തിന്റെ സകല നിയന്ത്രണവും ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയും പ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ലംസം കമ്മിറ്റ്മെന്റ് അവിടെ എൻ്റെ രക്ഷ വളരെ അനായാസേന എനിക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നു എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാളിത്യം അപ്പൊ അവിടെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തൻ്റെ ജീവിത സമർപ്പണം കൊണ്ട് ആത്മസമർപ്പണം കൊണ്ട് ദൈവം മുമ്പാകെയുള്ള ദൈവവിളിയോടുള്ള പ്രതികരണം കൊണ്ട് ഏതൊരാൾക്കും ഏത് കഠിന പാപിക്കും സ്വായത്തമാക്കാവുന്ന ഒന്നാണ് നിത്യതയും ജീവിതം ഇപ്പം നരകം ഒരു ഭീതിജനകമായ സ്ഥലമെങ്കിൽ അതിനെ അതിജീവിച്ചു മാറാൻ പറ്റാകത്തിന് മനുഷ്യന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന രക്ഷാ പദ്ധതിയുടെ പേരാണ് കർത്താവേശു ക്രിസ്തു ഇവിടെയാണ് ഇസ്ലാമിന്റെ മറ്റൊരു അവകാശവാദം കൂടി പാളുന്നത് അത് മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് അന്ത്യപ്രവാചകന് പോലും രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്ത് രക്ഷ എന്ത് കാര്യം അവിടെ ഈ കർത്താവേശു ക്രിസ്തു വന്നത് തന്നെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല സൗജന്യമായ രക്ഷാ പദ്ധതി അവൻ മുടക്കുന്ന പണം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ നന്മ കൊണ്ടോ ഒന്നും പ്രാപിക്കാൻ കഴിയാത്ത ഒന്നായി രക്ഷ നിലനിൽക്കുകയും മനുഷ്യരാശിക്ക് ആ രക്ഷ വാഗ്ദത്വം ചെയ്യുകയും ചെയ്യുന്ന ഒരളവിലേക്ക് സുവിശേഷം അവതരിപ്പിക്കപ്പെട്ട് അഞ്ഞൂറ്റി എഴുപത് വർഷം പിന്നിട്ടിട്ട് മുഹമ്മദ് വന്നിട്ട് അതിന്റെ തുടർച്ചയാണെന്ന് പറയാൻ പാകത്തിനുള്ള ഒരു വഴിയും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇല്ലാത്തൊരു വാദമായി മാറുന്നു രക്ഷയെക്കുറിച്ച് ഉറപ്പില്ല ഭർത്താവായു ക്രിസ്തു രക്ഷ വരുത്തിയെങ്കിൽ രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാത്ത ഒരാൾ എങ്ങനെ അന്ത്യപ്രവാചകനാകും എന്ന് നിങ്ങളെല്ലാം പഠിക്കേണ്ടതാണ് സ്വന്തം രക്ഷയെക്കുറിച്ച് ഉറപ്പില്ല സ്വർഗത്തെക്കുറിച്ച് ഉറപ്പില്ല നരകത്തിൽ പോകുമോ എന്നറിഞ്ഞുകൂടാ ഒരു കൊച്ചുകുട്ടി വരിച്ചാൽ എവിടെ പോകുന്നു പോലും കൃത്യമായി പറയാൻ അറിഞ്ഞുകൂടാത്ത ഒരാളെ പ്രവാചകനായി കാണേണ്ടി വരുന്നൊരു ദുര്യോഗം രണ്ട് അള്ളാഹുവിന്റെ ചില അബദ്ധങ്ങൾ വീണ്ടും ഇവിടെ പ്രകടമാണ് എന്തെന്നാൽ അള്ളാഹു കാണിക്കുന്ന ചില വൃത്തിയേട്ട കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഒരുവൻ തെറ്റ് ചെയ്താൽ ഒരു മുസ്ലിം തെറ്റു ചെയ്താൽ ആ തെറ്റ് മുഴുവൻ ഒരു ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ യഹൂദന്റെയോ തലമേൽ വെച്ചിട്ട് ഇയാളെ രക്ഷിക്കും എന്ന് പറയുക അതുപോലെ ഇവിടെ തള്ളിപ്പോകുന്നു ഇസ്ലാമിന്റെ പല വാദങ്ങളും തള്ളിപ്പോകുന്നു അള്ളാഹു ചെയ്യ ചിലപ്പോൾ നന്മ ചെയ്യുന്ന ചില ആളുകളുണ്ട് അള്ളാഹു ഭയങ്കര പ്രതിഫലം തരുമെന്ന് പോലും പറ്റാതെ വരുന്നു ഒരാളൊരു നന്മ ചെയ്താൽ അവന് ഒ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്ന തരത്തിലെ വചനങ്ങളുണ്ട് അതുപോലും നരകത്തിന്റെ ആകെയുള്ള സിദ്ധാന്തത്തിന്റെ മുമ്പിൽ പൊളിഞ്ഞു പോകും ഉദാഹരണം ഒരാൾ ഒരുവനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു അയാൾക്ക് അള്ളാഹുവിൻ്റെ സന്നിധി ഭയങ്കര പ്രതിഫലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് കൂട്ടിക്കോളൂ അല്ലെങ്കിൽ നമ്മുടെ മെക്കെ പള്ളിയിൽ പോയി നിഷ്കരിക്കുന്നവന് ഭയങ്കര പ്രതിഫലം വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് പക്ഷെ ആള് നരകത്തിലാണെങ്കിലോ ആ പുള്ളിക്ക് അങ്ങനെ ഈ പ്രതിഫലം സായത്തമാക്കാനായിട്ട് പറ്റും കാരണം അള്ളാഹുവിൻ്റെ പദ്ധതിയിൽ പക്ഷേ നരകത്തിലാണെങ്കിൽ എന്ത് ചെയ്യും നരകത്തിൽ കൊണ്ടത് കൊടുക്കാൻ പറ്റുമോ നരകത്തിൽ കൊണ്ടിത് കൊടുത്തിട്ട് കാര്യമുണ്ടോ അവിടെ സക്കൂം എന്ന് പറയുന്ന ഒരു വൃക്ഷം അത് കഴിക്കുമ്പോഴേ ഉരുകി ഒലിക്കുന്ന ലാവയുടെ ടേസ്റ്റ് വായിൽ വരുമെന്നാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുവിന്റെ ചൂടേറിയ വസ്തുവിന്റെ ടേസ്റ്റ് വായിൽ വരും ഉള്ളം കടന്ന് തിളയ്ക്കുന്ന മനുഷ്യന് എന്തെങ്കിലും നന്മയുടെ പേരിൽ ഒരു ഉപകാരം ചെയ്യാൻ എങ്ങനെയാണ് അള്ളാഹുവിന് സാധിക്കുക നരകത്തിൽ അത് പറ്റുമോ അത് സാധിക്കുമോ അപ്പോൾ ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ വാദങ്ങൾ കൂടി അവിടെ നിൽക്കുന്നുണ്ട് വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കുക ഈ വിഷയത്തിലും നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടൊന്നും മനസ്സിലാക്കിക്കൊള്ളണം ഒരിക്കലും മുഹമ്മദ് ഒരു ദൈവപ്രവാചകനോ അള്ളാഹു ഒരു യഥാർത്ഥ ദൈവമോ അല്ല അതിന്റെ കാരണം ഒരു യഥാർത്ഥ ദൈവത്തിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയല്ല ഇത്തരത്തിൽ യാതൊരു സെൻസും ഇല്ല അതൊരു സാമാന്യ മനുഷ്യന്റെ ബുദ്ധി പോലും അള്ളാഹു ഇവിടെ പ്രകടമാക്കുന്നില്ല എന്നുള്ളതാണ് തെറ്റി നന്മ ചെയ്തവർ ആ നിത്യജീവന് വേണ്ടി തെറ്റു ചെയ്തവർ തിന്മ അവരുടെ ശിക്ഷയ്ക്ക് വേണ്ടി ഇവർ തെരഞ്ഞെടു നിൽക്കുമെന്ന് ബൈബിൾ പറയുന്നു ഓരോരുത്തരും അവൻ്റെ അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് ഞാൻ ആൽഫയും ഒമേഖയുമാകുന്നു സത്യസന്ധനായ ആത്യന്തികനായ പരമാധികാരിയായ ദൈവം പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുമെന്ന് പറയുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രവൃത്തി പോലും എന്തായിരിക്കണം അത് ജിഹാദോ വെട്ടിപ്പിടുത്തോ ഒന്നുമല്ല മാന്യമായ ജീവിത വിശുദ്ധിയില് ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹാരിതയില് യേശുവിന്റെ കർത്തൃത്വത്തില് പരിശുദ്ധാത്മാവിന്റെ മെൻഡറിങ്ങില് ദൈവപിതാവിന്റെ കാരുണ്യത്തിൽ വിശ്വസിച്ചു പോകുന്ന ഒരു സമൂഹമായി നിലകൊള്ളുന്നവരുടെ രക്ഷയെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു അവബോധം ബൈബിൾ എല്ലാ ക്രൈസ്തവനും നൽകുന്നുണ്ട് അതുകൊണ്ട് ക്രൈസ്തവർക്ക് അവരുടെ ഒരു ഭാരം വരാതിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അവർക്ക് രക്ഷയെക്കുറിച്ച് ഉറപ്പുണ്ട് എന്നുള്ളതാണ് സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ രക്ഷയെക്കുറിച്ചുള്ള ആ തീവ്രതയേറിയ ഉറപ്പ് ക്രൈസ്തവ ഭക്തന്റെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ് അത് ഉള്ളതിടത്തോളം നരകഭയമില്ല പിഷാജിക്കളെ ഭയമില്ല ഇത്തരം ഒന്നും ഭയമില്ലാത്തത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ അനായാസേന സെയിൻപോള് പറയാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ അപ്പോൾ കുറിച്ച് നരകശിഷ്ടയിൽ നിന്നുള്ള വിമോചനത്തെ കുറിച്ച് കൃത്യതയാർന്ന നിലപാടുള്ള കർത്താവായ കർത്താവായു ക്രിസ്തുവിന്റെ പാദത്തിലേക്ക് ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഹൃദയപുരസ്വരം സ്വാഗതം ചെയ്യുന്നു ഇസ്ലാം തിരു തികച്ചും മാനവവിരുദ്ധമാണ് അത് ദൈവ ദൈവീക വിരുദ്ധമാണ് അള്ളാഹു ഒരിക്കലും ദൈവമാകാൻ കഴിയില്ല ദൈവം ഇങ്ങനല്ല ഇത്തരത്തിൽ ബോധമില്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് പെരുമാറാൻ സാധിക്കുക ഒരു നരകമാകെ സൃഷ്ടിച്ചിട്ട് അതിലേക്ക് അതിൽ നിറയ്ക്കാൻ ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര ഭീകരമാണ് എന്നിട്ട് കാരുണ്യവാനാണെന്ന് പറയേണ്ടി വരിക ബൈബിളിൽ തീർച്ചയായിട്ടും നരകമുണ്ട് പക്ഷേ അതിന്റെ മാനദണ്ഡം ഒരാളുടെ പ്രവൃത്തിയാണ് എന്നാൽ ഏത് കൊടും കുറ്റവാളിക്കും അവ തിരുത്തി വന്നാൽ നരകമെന്ന ഭീകരതയല്ല അവന്റെ മുമ്പിൽ വിശാലമായ ജീവിതത്തിന്റെ നിത്യത തന്നെയാണ് അവന്റെ മുമ്പിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ നരകമല്ല ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി മനുഷ്യന്റെ നിത്യ ജീവനാണ് അതുകൊണ്ട് വൈകിട്ട് പറയുന്ന ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ഒരു ശിക്ഷാവിധിയും ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി രക്ഷ ഉറപ്പാക്കുക ഭദ്രമാക്കുക ക്രിസ്തുവിലാണ് ഞാനെങ്കിൽ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഓരോ ശിക്ഷാവിധിയുമില്ല ശിക്ഷ നമ്മുടത് മാറ്റിയത് നമ്മുടെ പ്രായശ്ചിത്തമായി പ്രായചിത്തമായി കർത്താവസ് ക്രിസ്തു രണ്ടായിരത്താണ്ടുകൾക്ക് അപ്പുറത്ത് കാൽവരിയുടെ കൊലമരം അതിൽ അർപ്പിക്കപ്പെട്ട ആ സമ്പൂർണമായ സമർപ്പണം അവിടുന്ന് ചൊരിഞ്ഞ ആ പുണ്യാഹരക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് സൃഷ്ടിച്ചു അത് സിദ്ധിക്കാതെ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ അറിയുക തീർച്ചയായിട്ടും നിത്യതയാണ് ഭക്തന്റെ പ്രത്യാശ ആ പ്രത്യാശ വീണ്ടും കരകതമാക്കാൻ ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും അത്യുന്നതൻ പ്രാപ്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി